കോഴിക്കോട് മാവൂർ റോഡ് എസ്കലേറ്റർ മേൽപ്പാല പ്രവർത്തനം ആരംഭിച്ചു. കെ സി ബിയിൽ അടക്കാനുള്ള തുക കോർപ്പറേഷൻ അടച്ചതോടെയാണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. എസ്കലേറ്റർ പ്രവർത്തനം സ്തംഭിച്ചതോടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കെ സി ബി ഫ്യൂസ് ഊരിയതിനെ തുടർന്ന് മാവൂർ റോഡിലെ എസ്കലേറ്റർ മേൽപ്പാല പ്രവർത്തനം സ്തംഭിച്ചത്. കെ സി ബിയിൽ കുടിശ്ശികയായ പണമടച്ചതോടെ കഴിഞ്ഞ ദിവസം എസ്കലേറ്ററിന്റെയും ലിഫ്റ്റിന്റെയും പ്രവർത്തനം പുനരാരംഭിച്ചു. നേരത്തെ പാലത്തിന്റെ നടത്തിപ്പിന് കരാർ നൽകിയതായിരുന്നു. എന്നാൽ പണമടയ്ക്കാത്തതുൾപ്പെടെയുള്ള പ്രശ്നത്തെ തുടർന്ന് കരാർ റദ്ദാക്കിയതോടെ കോർപ്പറേഷൻ നേരിട്ടാണ് മേൽപ്പാലത്തിന്റെ നടത്തിപ്പ്. കഴിഞ്ഞ 7 മാസത്തിലേറെയായി പ്രതിമാസം 50,000 രൂപയെങ്കിലും കോർപ്പറേഷൻ വൈദ്യുതി ചാർജിന് മാത്രമായി നൽകുന്നുണ്ട്. അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13.35 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലം 2020 നവംബർ 1 ഉദ്ഘാടനം ചെയ്തത്. അതുകഴിഞ്ഞ് ഉടൻ തന്നെ താൽപര്യപത്രം ക്ഷണിച്ച ആർ പി അമറിന് പ്രതിവർഷം 13.13 ലക്ഷത്തിന് ഇതിന്റെ നടത്തിപ്പ് നൽകുകയും ചെയ്തു. 1 വർഷത്തെ തുക മുൻകൂറായി നൽകാതെയാണ് ഇവർക്ക് അന്ന് അനുമതി നൽകിയത്. ഇതോടെ 14 ലക്ഷത്തോളം രൂപ കരാറുകാരൻ കോർപ്പറേഷനിൽ അടയ്ക്കാനുണ്ട്. എസ്കലേറ്റർ മേൽപ്പാലത്തിന്റെ പണി പൂർത്തിയാകാൻ മുമ്പായിരുന്നു നടത്തിപ്പിനുള്ള താൽപര്യപത്രം ക്ഷണിച്ചതും എടുക്കപ്പെട്ട ലൈസൻസിന് കൈമാറിയതെന്നുമാണ് ആക്ഷേപം. ഇവരുമായുള്ള കരാർ ഒഴിവാക്കിയ ശേഷം 7 മാസത്തോളമായി കോർപ്പറേഷൻ നേരിട്ടാണ് പണമടയ്ക്കുന്നത്. നഗരമധ്യത്തിലെ തിരക്കേറിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള എസ്കലേറ്റർ ലിഫ്റ്റ് മേൽപ്പാലം വയോധികർ അടക്കമുള്ളവർ ഏറെ ആശ്രയിക്കുന്നതാണ്. പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന ഇതിന്റെ പ്രവർത്തന സ്തംഭനം ജനങ്ങളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ജനം കോഴിക്കോട്.